ഹൈ സ്റ്റുഡൻസ്, വെൽക്കം ടു നെനിനോ. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്, ആർ സി സിയിലെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ് അല്ലേ. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സെർവീസബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ആണ്. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചു, ഫ്ലെക്സിബിലിറ്റി പഠിച്ചു, അതുപോലെ തന്നെ ഷിയർ പഠിച്ചു. അപ്പോൾ നെക്സ്റ്റ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ വരുന്ന അടുത്തേതാണ് ടോർഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ടോർഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ തേർഡ് വൺ ആണ് ടോർഷൻ. ഇപ്പോൾ ഈ ടോർഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതായത് ഇപ്പോൾ നമുക്കറിയാം ഈ ബീംസ്, സ്ലാബ്സ് ഇതിലൊക്കെ എന്താണ് ഈ ലോഡ് എന്ന് പറയുന്നത്, പ്ലെയിൻ ഓഫ് ബെൻറ്റിങ്ങിന് നോർമലായി ആക്ട് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക, ബെൻറ്റിങ് മൊമെൻറ്റും അതുപോലെ തന്നെ ഷിയർ ഫോഴ്സും ഉണ്ടാവുക. അപ്പം കുറച്ച്, അതായത് സെവറൽ സിറ്റുവേഷൻസിൽ ഈ ബീംസിലും സ്ലാബ്സിലൊക്കെ ബെൻറ്റിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും അല്ലാതെ ടോർഷനും കൂടി എന്താണ് ഉണ്ടാവാറുണ്ട് അല്ലേ. എപ്പോഴാണ് ഉണ്ടാവുക, അതായത് ലോഡ്സ് ആക്ട് ചെയ്യുന്നത് എവേ ഫ്രം പ്ലെയിൻ ഓഫ് ബെൻറ്റിങ് ആണെങ്കിലാണ് ടോർഷണൽ മൊമെൻറ്റ് ഇൻഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം എലോങ് വിത്ത് ബെൻറ്റിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് അവിടെ എന്തുണ്ടാവും, ഒരു ടോർഷണൽ മൊമെൻറ്റ് കൂടി ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ മെയിൻലി നമ്മൾ ടോർഷനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ടു കാറ്റഗറീസ് ആയിട്ടാണ്, പ്രൈമറി അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ടോർഷൻ, സെക്കൻഡറി അല്ലെങ്കിൽ കമ്പാറ്റബിലിറ്റി ടോർഷൻ. ഓക്കെ, അപ്പോൾ പിക്ചറിൽ നോക്കൂ. അതായത് ലോഡ്സ് എവേ ഫ്രം പ്ലെയിൻ ഓഫ് ബെൻറ്റിങ് വിൽ ഇൻഡ്യൂസ് ടോർഷണൽ മൊമെൻറ്റ് എലോങ് വിത്ത് ബെൻറ്റിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ. ഓക്കെ, അപ്പോൾ ബെൻറ്റിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും എപ്പോഴാണ് ഉണ്ടാകുന്നത്, അതായത് ലോഡ്സ് പ്ലെയിൻ ഓഫ് ബെൻറ്റിങ്ങിന് നോർമലായിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് ഷിയർ ഫോഴ്സും അതുപോലെ തന്നെ ബെൻറ്റിങ് മൊമെൻറ്റും ഉണ്ടാകുന്നത്. ഓക്കെ, ലോഡ്സ് എവേ ഫ്രം പ്ലെയിൻ ഓഫ് ബെൻറ്റിങ് വിൽ ഇൻഡ്യൂസ് എന്താണ് ടോർഷണൽ മൊമെൻറ്റ്, അതായത് ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ഷിയർ ഫോഴ്സിൻ്റെയും കൂടെ അഡീഷണലായിട്ട് ടോർഷണൽ മൊമെൻറ്റ് കൂടി ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം അതിൽ ഫസ്റ്റ്, അതായത് നമ്മുടെ ടോർഷനിൽ ഫസ്റ്റ് വരുന്നതാണ് പ്രൈമറി അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ടോർഷൻ അല്ലേ. അപ്പോൾ ഈ പ്രൈമറി അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ടോർഷൻ എന്താണ്, ദ പ്രൈമറി ടോർഷൻ ഈസ് റിക്വയേർഡ് ഫോർ ദ ബേസിക് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഓഫ് മോസ്റ്റ് ഓഫ് ദി സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഈ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിൽ ഇക്വിലിബ്രിയം ടോർഷൻ മാത്രമേ എക്സിസ്റ്റ് ചെയ്യാറുള്ളൂ. ഓക്കെ, അതായത് സെക്കൻഡറി ടോർഷൻ ഉണ്ടാവാറില്ല, സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിൽ ഇക്വിലിബ്രിയം ടോർഷൻ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് കോമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ സെക്കൻഡറി ടോർഷൻ. അപ്പോൾ എന്താണിത്, ഇത് ദ സെക്കൻഡറി ടോർഷൻ ഈസ് റിക്വയേർഡ് ടു സാറ്റിസ്ഫൈ ദ കോമ്പാറ്റബിലിറ്റി കണ്ടീഷൻ ബിറ്റ്വീൻ മെമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് എക്സാമ്പിളായിട്ട് വരുന്നത്, എ സ്പാൻചുവൽ ബീം റിജിഡ്ലി കണക്റ്റഡ് ടു ക്രോസ് സെക്ഷൻ, ഇൻ്റർ കണക്റ്റഡ് ബ്രിഡ്ജ് ഗേർഡേഴ്സ്, ഗ്രിഡ്സ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ, റിംഗ് ബീംസ്. ഓക്കെ, അതായത് കോമ്പാറ്റബിലിറ്റി ഓഫ് റൊട്ടേഷൻ അറ്റ് ദ ജോയിൻറ്റ് ഓഫ് ഇൻ്റർ കണക്റ്റഡ് മെമ്പേഴ്സ്. ഓക്കെ, ഓക്കെ, അപ്പം നെക്സ്റ്റ് ഡിസൈൻ ക്രൈറ്റീരിയ, അതായത് മെമ്പേഴ്സ് സബ്ജക്റ്റഡ് ടു ടോർഷനിൽ വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റ്, നമുക്ക് കൊടുക്കേണ്ട റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ആസ് പെർ ഐ എസ് 456/2000 നമ്മൾ ഡിസൈൻ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് മെമ്പർ സബ്ജക്റ്റഡ് ടു ടോർഷൻ. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്ന എന്താണ്, ഇവിടെ എന്താണ്, ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനലും അതുപോലെ തന്നെ ട്രാൻസ്ഫേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, അതായത് ടോർഷനിൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനലും അതുപോലെ തന്നെ ട്രാൻസ്ഫേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കൂ, കാൽക്കുലേഷൻ ഓഫ് ഇക്വാലൻറ്റ് ബെൻറ്റിങ് മൊമെൻറ്റ് എം ഈവൻ. ഓക്കെ, കാൽക്കുലേറ്റ് ദ ഇക്വാലൻറ്റ് ബെൻറ്റിങ് മൊമെൻറ്റ്. അപ്പോൾ എം ഈവൻ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എം യു പ്ലസ് എം ടി ആണ്. ഓക്കെ, അപ്പോൾ എം യു എന്ന് പറയുന്നത് എന്താണ്, ബെൻറ്റിങ് മൊമെൻറ്റ് അറ്റ് ദ ക്രോസ് സെക്ഷൻ.
ഓക്കെ. പെയിൻറ്റിങ് മൊമെൻ്റ് അറ്റ് ദ ക്രോസ് സെക്ഷനാണ് നമ്മൾ എം യു എന്നെടുക്കുന്നത്. ഇനി എം ടിക്ക് നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ടി ഈസ് ഈക്വൾ ടു ഇൻറ്റു വൺ പ്ലസ് ഡി ബൈ ബൈ ഡിവൈഡ് ബൈ വൺ ബൈ സെവൻ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് ടോർഷണൽ മൊമെൻ്റ് ആണ്, ഡി എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്ത് ഓഫ് ദ ബീം, അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് ബ്രെഡ്ത് ഓഫ് ബീം. നമുക്കറിയാം അല്ലേ. ഇനി എം യു ഗ്രേറ്റർ ദാൻ എം ടി ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ഓൺ ഫ്ലെക്ചുറൽ കംപ്രഷൻ ഫേസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് എം ഇ ടു എന്ന് പറയുന്നത് എം ടി മൈനസ് എം യു ആണ്. ഓക്കെ. ദെൻ എം ഇ ടു വിൽ ബി കൺസിഡേർഡ് ആസ് ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് സെൻസ് ടു ദ മൊമെൻറ്റ് എം യു. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് ടുവിൽ വരുന്നത് എന്താണ്, അതായത് ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻസ്, അതായത് ഓവറോൾ ഡെപ്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് വിച്ച് എക്സീഡ്സ് 450 mm എക്സീഡ് ചെയ്യുകയാണെങ്കിൽ പ്രൊവൈഡ് സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് എത്രയാണ്, 0.1 × b × d/100. ഇവിടെ എന്ന് പറയുന്നത് സ്പേസിങ് എന്ന് പറയുന്നത് 300 mm, അതുപോലെ തന്നെ ബി ഡബ്ല്യുവിലും കൂടാൻ പാടില്ല. ഓക്കെ. ഇതിൽ എച്ച്എവർ ലെസ് അതാണ് എടുക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വൺ, കാൽക്കുലേറ്റ് ദ ഇക്വാലൻ്റ് അൾട്ടിമേറ്റ് ഷിയർ. ഓക്കെ. ഇപ്പോൾ ഇക്വാലൻ്റ് അൾട്ടിമേറ്റ് ഷിയർ, അതായത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ആക്ച്വൽ ഷിയർ ആൻഡ് ടോർഷൽ മൊമെൻ്റ്. അപ്പോൾ ഇക്വാലൻ്റ് ഷിയർ എന്ന് പറയുന്നത് ഇസ് എ ഫങ്ഷൻ ഓഫ് ആക്ച്വൽ ഷിയർ ആൻഡ് ടോർഷൽ മൊമെൻ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, വി ഈസ് ഈക്വൾ ടു ബി യു പ്ലസ് 1.6 × TU/B ആണ് ഇതിൽ വരുന്ന ഇക്വേഷൻ. ഓക്കെ. ഇതിൽ വി ഇ എന്ന് പറയുന്നത് എന്താണ്, ഇക്വാലൻ്റ് ഷിയർ ആണ്. വി യു എന്ന് പറയുന്നത് ആക്ച്വൽ ഷിയർ ആണ്. ടി യു എന്ന് പറയുന്നത് ആക്ച്വൽ ടോർഷണൽ മൊമെൻ്റ് ആണ്. ബി എന്ന് പറയുന്നത് ബ്രെഡ്ത് ഓഫ് ബീം ആണ്. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ്, അതായത് വി ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ വി സി മാക്സ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ. നെക്സ്റ്റ് വൺ, കാൽക്കുലേറ്റ് ഷിയർ വി യു സി റെസിസ്റ്റഡ് ബൈ കോൺക്രീറ്റ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ടോസി ഇൻറ്റു ബി ഡി ആണ്. ഓക്കെ. ആസ് പെർ IS 456/2000 table 19. ഓക്കെ. ദെൻ കാൽക്കുലേറ്റ് ഷിയർ ക്യാരിഡ് ബൈ മിനിമം സ്റ്റിറപ്സ്. അതെങ്ങനെയാണ്, 0.4 BD. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഷിയർ റെസിസ്റ്റഡ് ബൈ കോൺക്രീറ്റ് ആൻഡ് മിനിമം സ്റ്റിറപ്സ്. നെക്സ്റ്റ് വൺ, വി ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി യു എസ് ബി മിനിമം പ്രൊവൈഡ് മിനിമം സ്റ്റിറപ്സ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഈ സ്റ്റെപ്സ് ഒന്ന് നോക്കി വയ്ക്കാം. അതുപോലെ തന്നെ എല്ലാവരും പഠിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഓക്കെ. അപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ജസ്റ്റ് ഡിസൈൻ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക, ഇക്വേഷൻസൊക്കെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഓക്കെ. താങ്ക് യു.